Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ട്രഡീഷണൽ നെയ്യപ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഈ നെയ്യപ്പം പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ ദോശയ്ക്കും പുട്ടിനൊക്കെ എടുക്കുന്ന പച്ചരിയാണ്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു 5-6 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഓവർ നൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. നെയ്യപ്പത്തിലേക്കായിട്ട് ഈ ഒരു സൈസിൽ 3 കഷ്ണം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെയും മധുരത്തിനാവശ്യമായ ശർക്കര എടുക്കാവുന്നതാണ്. ഞാനിവിടെ ശർക്കര ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുമ്പോഴേക്കും നമുക്കിത് ഉരുക്കിയെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനി പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ശർക്കര ചേർക്കാൻ പാടില്ല, ഇങ്ങനെ ഒന്ന് ഉരുക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഇങ്ങനെ ചേർക്കുമ്പോഴേക്കും ശർക്കരയിൽ മണ്ണോ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അരി ഞാൻ 6 മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 6 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തണുപ്പിച്ചെടുത്ത ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ ശർക്കര പാനി മുഴുവനും ചേർക്കുന്നില്ല, ഒരു 3/4 ഭാഗത്തോളം ചേർത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി വന്ന ശർക്കര പാനി അരച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ഫൈനായിട്ട് അരയ്ക്കരുത്, ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, നമ്മുടെ ബാറ്ററിൽ ചെറിയൊരു തരിതരിപ്പുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ബാറ്റർ അരച്ചെടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനാണ് ഞാനിത് മിക്സിയിലെ ജാറിലേക്ക് തന്നെ മാറ്റിയിട്ടുള്ളത്. ഇനി ഇത് റിവേഴ്സ് ബട്ടണിൽ 1-2 തവണ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാകും. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്റർ ബൗളിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനാണ് ഞാനിത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്ററിലുള്ള തരിതരിപ്പ് അതുപോലെ തന്നെ ഉണ്ട്. ബാറ്ററിന് ചെറിയ തരിതരിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നെയ്യപ്പം കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്തിട്ടുണ്ട്, 1 നുള്ള് ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഞാൻ ബാലൻസ് ഇരിക്കുന്ന ശർക്കര പാനി കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജീരകം ഓപ്ഷണലാണ്, ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടം ഉണ്ടാവില്ല. ഇഷ്ടമാണെങ്കിൽ ചേർക്കുക, നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ നെയ്യപ്പത്തിന്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി വളരെ കുറച്ച് മാത്രം ശർക്കര പാനി ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് തിക്കും ആകരുത്, ഒരുപാടങ്ങ് ലൂസും ആകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്റർ ഒരു 7-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നെയ്യപ്പം പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബാറ്റർ കോരി ഒഴിക്കാനായിട്ട് ഇതുപോലെ കുഴിവുള്ള 1 സ്പൂൺ ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ബാറ്റർ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ബേക്കിംഗ് സോഡ അവസാനം മാത്രം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുഴിവുള്ള 1 പാത്രം വേണം നമ്മൾ നെയ്യപ്പം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇരുമ്പ് ചട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് മീഡിയം ഹീറ്റിലാകുമ്പോൾ വേണം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ നല്ല ചൂടായിരിക്കുമ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉൾഭാഗം കുക്കാകത്തില്ല. ഇതുപോലെ ബാറ്റർ ഒഴിച്ച ശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് എണ്ണ ഇതിൻ്റെ വശങ്ങളിലേക്കൊന്ന് സ്പൂണ് കൊണ്ട് തന്നെ ഇങ്ങനെ കോരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നെയ്യപ്പം പാനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വിട്ട് വരും. അപ്പോഴത്തേക്ക് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഓരോ നെയ്യപ്പം ഒരേ സമയത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് എണ്ണ കോരി ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് പഫ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ വേണം നമ്മളിത് കോരിയെടുക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് നമ്മുടെ നെയ്യപ്പം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.